ഏഷ്യാനെറ്റ് ന്യൂസിനെതിരായ വ്യാജ വീഡിയോ കേസിൽ റിപ്പോർട്ടർ നൌഫൽ ബിൻ യൂസഫ് അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരായി. ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട നൌഫലിന് നോട്ടീസ് നൽകിയിരുന്നു. അതേസമയം പെൺകുട്ടിയുടെ അമ്മയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. വിവരങ്ങൾ കോഴിക്കോട് നിന്നും ശരത് നെല്ലിയാടി നൽകും. ശരത്, അന്വേഷണ സംഘത്തിന് മുന്നിൽ നൌഫൽ ബിൻ യൂസഫ് ഹാജരായിരിക്കുന്നു, ഒപ്പം ഇന്ന് അമ്മയും ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കുന്നത്? അശ്വതി, വ്യാജ വീഡിയോ ചിത്രീകരിച്ച കേസിൽ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ റിപ്പോർട്ടർ നൌഫൽ ബിൻ യൂസഫാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരായിട്ടുള്ളത്. ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നൌഫലിനും ഒപ്പം പെൺകുട്ടിയുടെ അമ്മയ്ക്കും അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ 10 മണിയോടുകൂടി തന്നെ പെൺകുട്ടിയുടെ അമ്മ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരായി. തുടർന്ന് 12:30 തന്നെയാണ് ഇവരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായത്. ശേഷം ഇവരെ വിട്ടയക്കുകയും ചെയ്തു. ഉച്ചയ്ക്ക് ശേഷമാണ് നൌഫൽ ബിൻ യൂസഫിനോട് ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നത്. ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി തന്നെ കോഴിക്കോട് ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്താനായിരുന്നു നിർദ്ദേശം. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യം 3 മണിക്ക് മുമ്പ് തന്നെ അന്വേഷണ സംഘത്തിന് മുമ്പിൽ നൌഫൽ ഹാജരായിട്ടുണ്ട്. നിലവിലെന്തായാലും നൌഫലിൻ്റെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരുൾപ്പെടെ ഈ ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിലുണ്ട്. പ്രധാനമായും ഈ ഒരു വാർത്ത ചിത്രീകരിച്ചത് നൌഫലാണ്. അതുകൊണ്ട് തന്നെ നൌഫലിൻ്റെ ചോദ്യം ചെയ്യൽ ഈ കേസിൽ നിർണായകമാണ്. കാരണം ഈ വാർത്ത ചിത്രീകരിച്ചതും അതുമായി ബന്ധപ്പെട്ട വ്യാജവാർത്ത എന്ന ആരോപണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെളിയിക്കാൻ നൌഫലിൻ്റെ മൊഴി കേസിൽ നിർണായകമാണ്. എന്തായാലും അക്കാര്യങ്ങൾ ഉൾപ്പെടെ വെച്ചുള്ള ചോദ്യം ചെയ്യലായിരിക്കും അന്വേഷണ സംഘം നടക്കുക. പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ അന്വേഷണ സംഘം നിരവധി തെളിവുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ശേഖരിച്ചിട്ടുണ്ട്. ആ തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇന്ന് ചോദ്യം ചെയ്യലുണ്ടാവുക. കഴിഞ്ഞ ദിവസം റെസിഡന്റ് എഡിറ്റർ ഏഷ്യൻ ന്യൂസിൻ്റെ റെസിഡന്റ് എഡിറ്റർ ഷാജഹാൻ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. പിന്നാലെയാണ് നൌഫലിനോടും ഈ പെൺകുട്ടിയുടെ അമ്മയോടും ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടി നോട്ടീസ് നൽകിയത്. ഒപ്പം ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാർ നോട്ടീസ് നൽകി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ഇതുവരെ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരായിട്ടില്ല. ആരോഗ്യ കാരണങ്ങളെ തുടർന്നാണ് ഇത്തരത്തിൽ ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ കഴിയാത്തത് എന്നുള്ളതാണ് അവർ അന്വേഷണ സംഘത്തെ അറിയിച്ചത്. പക്ഷേ അടുത്ത ദിവസം അവരെയും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. എന്തായാലും ഏറെ നിർണായകമായ ഒരു നീക്കത്തിലേക്കാണ് അന്വേഷണ സംഘം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നൌഫലിൻ്റെ ചോദ്യം ചെയ്യൽ ഈ കേസിൽ പ്രധാനമാണ് എന്നുള്ളത് നേരത്തെ തന്നെ അന്വേഷണ സംഘം വ്യക്തമാക്കിയതാണ്. കാരണം ഈ വീഡിയോ ചിത്രീകരിച്ചത് നൌഫലായിരുന്നു. അവർ റിപ്പോർട്ട് ചെയ്തതും നൌഫലായിരുന്നു. അതുകൊണ്ട് തന്നെ എവിടെ നിന്നാണ് ചിത്രീകരിച്ചത്, ഏത് സാഹചര്യത്തിലാണ് അത്തരത്തിൽ ഒരു വ്യാജ വീഡിയോ ചിത്രീകരിക്കാനുണ്ടായ കാരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തത വരണമെങ്കിൽ നൌഫലിനെ ചോദ്യം ചെയ്യുക അനിവാര്യമാണ് എന്നുള്ളത് നേരത്തെ അന്വേഷണ സംഘം വ്യക്തമാക്കിയതാണ്. എന്തായാലും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. നൌഫൽ ഇപ്പോൾ കോഴിക്കോട് ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരായിട്ടുണ്ട്. ശരത്, അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ അമ്മയെ അന്വേഷണ സംഘം ഇന്ന് ചോദ്യം ചെയ്യുകയുണ്ടായി. അമ്മ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ വ്യക്തമാക്കിയിട്ടുള്ളത്? അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്? ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയായിരുന്നു പെൺകുട്ടിയുടെ അമ്മ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരായിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ ഒരു വീഡിയോ വ്യാജമായി ചിത്രീകരിച്ചത് എന്ന് പറയുമ്പോൾ ആ വ്യാജമായി ചിത്രീകരിച്ച വീഡിയോയിൽ ഉൾപ്പെട്ട പെൺകുട്ടിയുടെ അമ്മയാണ് ഇത്തരത്തിൽ ഹാജരായിട്ടുള്ളത്. എന്തായാലും സംഭവത്തിൽ 2.5 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് അവരെ ഇത്തരത്തിൽ അന്വേഷണ സംഘം വിട്ടയച്ചത്. പക്ഷേ അതേസമയം ഇക്കാര്യങ്ങളിൽ അന്വേഷണ സംഘത്തിൻ്റെ ചോദ്യത്തിന് നിരവധി കാര്യങ്ങൾ വെച്ച് ചോദ്യം ചെയ്തിരുന്നെങ്കിലും ഇത്തരത്തിൽ ഒരു ഈ വാർത്ത അവർ നേരത്തെ പറഞ്ഞ നിലപാടുകൾ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എന്നുള്ളതാണ് ചോദ്യം ചെയ്യൽ. അത്തരം വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുള്ളത്. വീഡിയോ വ്യാജമായി ചിത്രീകരിച്ചത് അല്ല എന്ന നിലപാട് തന്നെയാണ് അവരുള്ളത്. ഒപ്പം തൻ്റെ മകളല്ല എന്ന് അവർ ആവർത്തിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അവരോട് ചോദ്യം ചെയ്യൽ 2.5 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യൽ രാവിലെ ഉച്ചയ്ക്ക് 12:30 തന്നെയായിരുന്നു അവസാനിച്ചത്. നിലവിലെന്തായാലും അവരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ അവരുടെ കൂടി മൊഴിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഇത്തരത്തിൽ നൌഫലിൻ്റെ കൂടി ചോദ്യം ചെയ്യലുണ്ടാവുക. ഒപ്പം ന്യൂസ് എഡിറ്റർ സിന്ധു സൂര്യകുമാർ എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാറിൻ്റെ ചോദ്യം ചെയ്യലും വൈകാതെ നടക്കും.